മെക്വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ആക്റ്റീവ അതുപോലെ തന്നെ സ്കൂട്ടറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബാക്ക് ഷോക്ക് അബ്സർറിൻ്റെ ബുഷ് എന്ന് പറയുന്നത്. അതായത് ബാക്ക് ഷോക്ക് അബ്സറിൻ്റെ ബുഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോക്ക് അബ്സറിൻ്റെ മോൾ ഭാഗത്ത് വരുന്ന ബുഷല്ല, നമ്മുടെ താഴ്ഭാഗത്ത് ചെയ്സിൽ ക്ലച്ച് കവറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡാംബർ ബുഷ് കൊടുത്തിട്ടുണ്ടാകും. ആ ബുഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ വണ്ടിയുടെ എൻജിനും ചെയ്സും തമ്മിൽ സപ്പോർട്ടിങ് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്സാണ് ഈ ഷോക്ക് അബ്സർ. ഈ ഒറ്റ ഷോക്ക് അബ്സോർബറിലാണ് നമ്മുടെ ബാക്ക് ഭാഗം മുഴുവനായിട്ടും ലോഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി രണ്ടാൾ ഇരിക്കുന്ന സമയത്തോ ബാക്കിൽ നിന്ന് ഒരു അടി വരുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടും കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഷോക്ക് അബ്സോർബറുടെ ബുഷാണ്. ഈ ഒരു ഷോക്ക് അബ്സോർബർ ബുഷ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാറില്ല. ഒന്നാമത്തെ കാരണം പറഞ്ഞാൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് സത്യം. നമ്മളും കസ്റ്റമർ അടുത്ത് പറയുമ്പോൾ ഷോക്ക് അബ്സോർബർ ബുഷ് പോയി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ആ ബുഷ് പോകുന്നത് എന്നാണ് പലരും നമ്മളോട് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ മാറ്റാന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാറ്റുന്നതിനെ കുറിച്ചാണ്. ഇത് എങ്ങനെയാണ് മാറ്റുന്നത്? നിങ്ങൾ പല വർക്ക്ഷോപ്പുകളിലും മറ്റും നിങ്ങൾ പോയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മാറ്റുന്നതായിട്ട് കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു റാഡൊക്കെ ഇട്ട് അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ സ്ക്രൂഡ്രൈവറിട്ടൊക്കെ അടിച്ചിട്ടായിരിക്കും ആ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ ബുഷ് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവുക. എന്നാൽ അങ്ങനെ മാറിയാൽ, അങ്ങനെ മാറുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മുടെ കേസിലേക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബുഷ് ഇരിക്കുന്ന ആ ഭാഗം പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പൊട്ടിപ്പോകുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അലുമിനിയം വെൽഡിംഗ് ചെയ്യാനൊന്നും സാധിക്കില്ല. ആ ഒരു കേസായിട്ട് തന്നെ മാറേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരും. ആ കേസ് മാറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല, പക്ഷേ ആ കേസ് മാറണമെങ്കിൽ നമ്മുടെ എൻജിൻ അഴിച്ച് നമ്മളത് പിരിച്ച് ആ ഒരു കേസായിട്ട് മാറേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരും. വളരെ ചെറിയ ആ ഒരു ബുഷിന് 40 രൂപേൻ്റെ അടുത്ത വിലയുള്ളൂ. ആ ബുഷ് മാറ്റുന്നതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ എൻജിൻ കേസ് വരെ മാറ്റേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ ബുഷ് വളരെ സിമ്പിളായിട്ട് ഒരു ബോൾട്ട് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ മെക്ക് വ്ളോഗ് എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ കുറേ ഇൻഫർമേറ്റീവായ പോസ്റ്റുകൾ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ, പ്ലഗ്, എൻജിന്, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകളും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഇത് അവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഷോക്കിൻ്റെ അവിടുത്തെ ആ ബുഷ് കണ്ടോ ഷെയ്ക്കാവുന്നത്. ഷെയ്ക്കാവുന്നത് കണ്ടാൽ മനസ്സിലാവും ആ ഷോക്ക് അബ്സോർബറിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ബുഷ് എങ്ങനെ ചേഞ്ച് ചെയ്യുക വെച്ചാൽ ആദ്യം നമുക്ക് ഈ 12 ബോൾട്ട് നമുക്കൊന്ന് അഴിച്ചെടുക്കണം. ഇതുണ്ടോ ഈ ബുഷിൻ്റെ അവസ്ഥ. ഈ ബുഷ് ഫുള്ളായിട്ട് ഈ സൈഡൊക്കെ കണ്ടോ, ഈ സൈഡൊക്കെ അതിൻ്റെ ഈ റബ്ബറിൻ്റെ സൈഡൊക്കെ പോയിട്ടുണ്ട്. ഈ സൈഡൊക്കെ പോയി. അപ്പോൾ ഈ ബുഷ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ആക്റ്റീവ പോലത്തെ വണ്ടികളിലൊക്കെ, എല്ലാ സ്കൂട്ടറുകളിലൊക്കെ, മിക്ക സ്കൂട്ടറുകളും ഇങ്ങനത്തെ ഒരു ബുഷ് ഉണ്ടാവും. അപ്പോൾ ഈ ബുഷുകൾ പോയാൽ നിങ്ങൾ ഉടനെ മാറ്റണം. കാരണം ഈ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ വെയിറ്റിലാണ് ഈ വണ്ടി. നമ്മൾ ബാക്കിൽ ഇരിക്കുമ്പോൾ ഈ ഒറ്റ ഷോക്ക് അബ്സോർബർ ഇതിൽ കണക്ട് ചെയ്യണ ആ ഒരു ലോഡിലാണ് ഈ വണ്ടി ഓടുന്നത്. അപ്പോൾ ഈ ബുഷ് കംപ്ലൈൻ്റ് ആയാൽ നമ്മുടെ വണ്ടിക്ക് വലിയൊരു ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ ബുഷ് ഫുള്ളായിട്ട് ഈ റബ്ബർ മുഴുവനായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ അടിച്ചിട്ട് ഈ കേസ് പൊട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിൽ സാധാരണ എങ്ങനെയാണ് ബുഷ് നമ്മൾ നോർമലി ഈ വർക്ക്ഷോപ്പുകളിലും മറ്റുമൊക്കെ അഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു റാഡ് വെച്ചൊക്കെ, ഒരു റാഡ് ഇതുപോലെ ഒരു റാഡൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ തട്ടി തട്ടി അഴിക്കാറുണ്ട്. അങ്ങനെ തട്ടി അഴിക്കേണ്ട ആവശ്യമില്ല. ഞാനത് സിമ്പിളായിട്ട് എങ്ങനെ അഴിക്കുക എന്നുള്ളത് ഈ ബോഡി അഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അത് സിമ്പിളായിട്ട് നമുക്ക് വളരെ ഒരു ബോൾട്ട് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് അഴിക്കാം. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ബോൾട്ട്, ഈ നിങ്ങളുള്ള ഒരു ബോൾട്ട് എടുക്കുക. ആ ബോൾട്ടിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു വാഷർ ഇടുക. ആ വാഷർ ഇട്ടതിന് ശേഷം നമ്മുടെ ബെഡ് ബുഷ്, പുതിയ ബുഷ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ പുറകിൽ നിന്ന് നമുക്ക് ഈ ബുഷ്, ഈ ബോൾട്ട് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ബോക്സ്, ഇതുപോലത്തെ ഒരു ബോക്സ് ബോക്സ് നമ്മൾ ഇതിൻ്റെ ഒരു ബുഷിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ബോക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കാരണം ഈ ബുഷ് വന്ന് പുറത്തോട്ട് വീഴാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ചെറിയ ബെയറിങ് ചെറുത് വെച്ച് കൊടുക്കുക. ഈ ഞെട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെച്ചാൽ മതി. ഞെട്ട് വലിപ്പം കൂടുതലാണെങ്കിൽ ബെയറിങ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. വലിപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഷർ വെച്ചാൽ ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ
ഒരു ബെയറിങ് വെച്ച് കൊടുക്കുക. ബെയറിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഞെട്ടിടുക. ഞെട്ടിട്ട് ഈ 12 ബോൾട്ട് നമ്മളിവിടെ പിടിക്കുക. എന്നിട്ട് അതിനുശേഷം ഈ 12 റിങ് ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബുഷ് ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകണത് കാണാൻ സാധിക്കും. കുറച്ചും ടൈറ്റിന് ശേഷം വീണ്ടും ഈ ഞെട്ട് ലൂസ് ചെയ്ത് ഒരു ബെയറിങ് കൂടെ ഇട്ട് കൊടുക്കുക. കാരണം ഈ ഞെട്ടിൻ്റെ ത്രെഡ് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഞെട്ട് ടൈറ്റ് ചെയ്ത് പറഞ്ഞാൽ ത്രെഡിലേക്ക് ഫുൾ കയറി നിൽക്കും. അപ്പോൾ ഒരു ബെയറിങ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേറൊരു ബെയറിങ് കൂടെ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഞെട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ബെയറിങ് ആ ബുഷ് ഫുള്ളായി ഇറങ്ങി അതിനുശേഷം ഇത് ലൂസ് ചെയ്തെടുക്കുക. കണ്ടോ, അഴിച്ച് വെക്കുമ്പോൾ പഴയ ബുഷ് പുറത്തോട്ട് വന്നു, പുതിയ ബുഷ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെ തല്ലിയിട്ടൊന്നും ബുഷ് കയറ്റി വിടരുത്. അങ്ങനെ കയറ്റി വിട്ടാൽ ഈ കേസ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷോക്ക് അബ്സോർബറിൻ്റെ ബുഷ് കറക്റ്റായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബെഡ് ബുഷും. നമ്മൾ നേരത്തെ പറഞ്ഞ എഞ്ചിൻ കേസിലെ ബെഡ് ബുഷ് ഇതേ രീതിയിൽ തന്നെ മാറ്റണം. തട്ടിയിട്ടൊന്നും മാറ്റാൻ നിൽക്കരുത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോകും. പൊട്ടിപ്പോയാൽ ഈ കേസ് മുഴുവനായിട്ട് മാറ്റിയിട്ട് എഞ്ചിൻ കേസ് മുഴുവനായി മാറ്റുക. ഈ മാറ്റണതല്ല അതിന് ബുദ്ധിമുട്ട്, ഇത് എഞ്ചിൻ മുഴുവനായിട്ട് പിരിച്ചതിന് ശേഷം മാത്രമേ ഈ കേസ് മാറ്റാനും പറ്റൂ. അതും കൂടെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബുഷ് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ചേഞ്ച് ചെയ്യാനും ശ്രമിക്കാൻ. അവിടെ എഞ്ചിൻ അഴിച്ചിട്ടാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ എഞ്ചിൻ അഴിക്കാതെ തന്നെ നമുക്ക് ആ ഷോക്ക് അബ്സോർബർ ഒന്ന് പൊക്കിയിട്ട് ഞാൻ അത് ഇതേപോലെ ബോൾട്ട് വെച്ച് മാറ്റാൻ സാധിക്കും. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാനുള്ള ഒരു പ്രയാസം കൊണ്ട് ആ ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ആ ഭാഗത്ത് ഞാൻ ബോൾട്ടും കൂടെ ഇട്ടിട്ട് അതൊരു വീഡിയോ എടുക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനത് അഴിച്ച ഒരു വണ്ടിയിൽ, എഞ്ചിൻ നമ്മുടെ ബോഡി അഴിക്കേണ്ട ഒരു ആവശ്യമുള്ള ഒരു വണ്ടിയിൽ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ അഴിക്കാം. ഇത് എല്ലാ സ്കൂട്ടറുകളിലും ഈ ഒരു ബുഷ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആക്റ്റീവ ആയാലും യമഹൻ്റെ വണ്ടി ആയാലും TVS ആയാലും ഏത് വണ്ടിയിലും ഈ ഒരു ബുഷ് വരാറുണ്ട്. അപ്പോൾ ആ ബുഷുകൾ കൃത്യമായി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബെഡ് ബുഷ് എന്ന് പറയുന്നതും. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക. നമ്മുടെ ബൈക്കുകളിലും ഇതുപോലെ ബുഷ് വരുമോ എന്ന് ചോദിച്ചാൽ ബുഷുകൾ വരും. പക്ഷേ അത് ഷോക്ക് അബ്സോർബറിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ ബുഷും അതിൻ്റെ ഇടയിലായിട്ടൊരു കോളറും ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ആ ബുഷുകളും ചില വണ്ടികളിലൊക്കെ സെപ്പറേറ്റ് നമുക്ക് കിട്ടാറുണ്ട്. ചില വണ്ടികളിൽ ബുഷുകളായിട്ട് വരാറില്ല, ഷോക്ക് അബ്സോർബർ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പൾസറിനൊക്കെ നമുക്ക് പൾസറിനൊക്കെ ബാക്കിൽ അടി വരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിലെ ഷോക്ക് അബ്സോർബറിൻ്റെ ബുഷുകൾ പോയിട്ടുള്ളതായിരിക്കും. ആകെ 11 രൂപ എന്തോ ആ ബുഷുകൾക്ക് വരുന്നുള്ളൂ. ആ ബുഷുകൾ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.